വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അനിൽ സ്ഥാനാർത്ഥിയോ പുറത്തുവന്നത് ബി ജെ പിയുടെ കേരള പ്ലാൻ അനിൽ ആന്റണി കാവ്യപുതച്ചതോടെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കേരള പ്ലാൻ കൂടുതൽ ഗൗരവത്തോടെ എടുക്കുകയാണ് കോൺഗ്രസ് പുതിയ നീക്കങ്ങളെ കരുതലോടെയാണ് സി പി എമ്മും സമീപിക്കുന്നത് മുൻ എം പി എ പി അബ്ദുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജി രാമൻ നായരും പി എസ് സി മുൻ ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഒഴിച്ചാൽ കോൺഗ്രസ് വിട്ട് ആരും കാര്യമായി ബി ജെ പി പാളയത്തിലേക്ക് പോയിരുന്നില്ല എന്നാൽ മുൻ കേന്ദ്രമന്ത്രി കെ വി അടക്കം ഒരുപിടി പ്രമുഖർ എൽ ഡി എഫിന്റെ ഭാഗമായി അനിൽ ആന്റണി ബി ജെ പി അംഗത്വമെടുത്ത വേദിയിൽ കേരള നേതാക്കളായ വി മുരളീധരനും കെ സുരേന്ദ്രനും ഉണ്ടായിരുന്നെങ്കിലും ഇത് കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ ഓപ്പറേഷനായിരുന്നു കേരളത്തിൽ ജയിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി വേണമെന്നതിനാൽ അത് സമാഹരിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ന്യൂനപക്ഷത്തിന് പാർട്ടി വേദികളിൽ പ്രാതിനിധ്യം നൽകിയേ തീരുവെന്ന കാര്യം ആദ്യം ആർ എസ് എസിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയുമാണ് ബോധ്യപ്പെടുത്തേണ്ടത് അതുകൊണ്ട് അതും ചെയ്തു രണ്ടു വർഷമായി നടക്കുന്ന ഇത്തരം നീക്കങ്ങളുടെ പ്രതിഫലങ്ങളിൽ ഒന്നു മാത്രമായാണ് അനിലിന്റെ വരവിനെ ബി ജെ പി കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ മറ്റു ചിലത് കൂടി പ്രതീക്ഷിക്കാമെന്നും അവർ പ്രവചിക്കുന്നു വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അനിലിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമെന്നുവരെ അഭ്യൂഹങ്ങളുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിലെ വിജയപരാജയങ്ങൾക്ക് നിർണായകമാണ് എന്നിരിക്കെയാണ് ബി ജെ പി അതിൽ കൈവയ്ക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മുന്നിൽ നിർത്തിയുള്ള കളി മുസ്ലിം ന്യൂനപക്ഷത്തെ ആകർഷിക്കാനാണെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരുന്നു ക്രൈസ്തവ വോട്ടുകൾ ആകർഷിക്കാനുള്ള ശ്രമങ്ങളിൽ രണ്ടു മുന്നണികളും നേരത്തെ തന്നെ ജാഗരൂകരാണ് അനിലിന്റെ പോക്കിനെ അമിത പ്രസക്തി നൽകേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് തീരുമാനം ദുഃഖ വെള്ളിയാഴ്ച ദിനം കൂടിയായതിനാൽ ഇന്നലെ എ കെ ആന്റണി വൈകിട്ടുള്ള കെ പി സി സി ഓഫീസ് സന്ദർശനം ഒഴിവാക്കി ഫോണിൽ പലരും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല അച്ഛൻ മകൻ വാദപ്രതിവാദവുമായി ഇതിനെ വളർത്താനാകില്ലെന്നാണ് ആന്റണിയുടെ നിലപാട് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വൈകിട്ട് അദ്ദേഹത്തെ സന്ദർശിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിലൂടെയാണ് ആന്റണി കടന്നു പോകുന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹസൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്